السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الذي فضلنا وألمنا وكرمنا بشهر رمضان الذي أنزل فيه القرآن نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون صدق الله العلي العظيم وبلغ رسوله الأمين ونحن على ذلك من الشاهدين اللهم عليك توكلت وإليك أنيب بهماني رايا سهودري سهودرين അള്ളാഹു സുബാനവത്തെയല്ല നമ്മളെ ഒരു അനുഗ്രഹിക്കുമാറാവട്ടെ ആസന്നമായ റമദാൻ നമുക്ക് അനുകൂലമായി നമുക്കനുകൂലമായി അടുക്കൽ സാക്ഷ്യം വഹിക്കപ്പെടുന്ന ഭാഗ്യാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തരുമാറാവട്ടെ വിശുദ്ധ റമലാനിൻ്റെ ദിനരാത്രിങ്ങളെ നബി സല അല്ലാഹു അല്ലാസ്വലം മൂന്നായി ഭജിച്ചിട്ടുണ്ട് ആദ്യ പത്തിലാണ് നമ്മളുള്ളത് ഈ പത്തിൻ്റെ സവിശേഷത റഹ്മത്തിൻ്റെ ദിനങ്ങളാണ് അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ഒരുപാട് കാരുണ്യം അടിമകളുടെ മേൽ ചൊരിയുന്ന ദിനരാത്രങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ സ്വയം നെഫ്സിനോട് ചോദിക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് എനിക്ക് കിട്ടുവാൻ ഞാനെന്ത് ചെയ്തു മനുഷ്യർ മനുഷ്യരോട് കാരുണ്യം കാണിക്കുമ്പോഴാണ് അള്ളാഹു നമ്മോട് കാരുണ്യം കാണിക്കുകയുള്ളൂ ബി സലസ് പറഞ്ഞു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കൂ അപ്പോഴാണ് ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള റൂട്ട് വഴി അടിയാറുകളെ മനുഷ്യരെ സഹജീവികളെ നോക്കലാണ് സഹായിക്കലാണ് കരുണ കാണിക്കലാണ് എന്ന ഈ ഓർമ്മപ്പെടുത്തലോടെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ സഹോദരങ്ങളുമായി പങ്കുവെക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് മെയ് ഒന്ന് മെയ് ദിനം എന്ന് പറയും തൊഴിലാളി ദിനമാണ് ലോക ലോകത്തൊഴിലാളി ദിനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ തൊഴിലാളികൾ അവ അവകാശത്തിന് നടത്തിയ പോരാട്ടത്തിൻ്റെ വിപ്ലവത്തിൻ്റെ വാർഷികം ഈ കാര്യം എന്തിനാണ് ഒരു ഇസ്ലാമിക സ്റ്റേജിൽ പറയുന്നത് ചോദിച്ചാൽ അതിന് ഇസ്ലാമുമായി ബന്ധമുണ്ട് റമദാനുമായി ബന്ധമുണ്ട് തൊഴിലാളികളോട് തൊഴിലുടമ കാരുണ്യം കാണിക്കണം അവകാശം വെച്ചു വെച്ചുകൊടുക്കണമെന്നത് ഇസ്ലാമിൻ്റെ കൂടി അധ്യാപനമാണ് റമദാനാകുമ്പോൾ പ്രത്യേകിച്ചും നബി സുലാസൽ പറഞ്ഞു റമദാനിൽ നിങ്ങൾ നിങ്ങളെ കീഴിലുള്ളവരോട് പ്രത്യേകം കാരുണ്യം കാണിക്കണം മംലൂഖ എന്നാണ് ആ പദം ഉപയോഗിച്ചത് മൻ ഹഫ ആൻഡ് മംലൂഖി ഹി ഫീഹി ഈ റമദാനി ആരെങ്കിലും തൻ്റെ കീഴിലുള്ളവരോട് കാരുണ്യം കാണിച്ചാൽ ലഘുവാക്കിയാൽ തൊഴിലിന് കാഠിന്യം കുറച്ച് കൊടുക്കുകയും സമയം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്താൽ അള്ളാഹു അവൻ മക്ഫുരത്വം നൽകും അള്ളാഹു അവന് സ്വർഗം നൽകും എന്നാണ് അള്ളാഹുൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് തൊഴിലാളിക്ക് കൂലി പൂർത്തിയായി കൊടുക്കണം എന്നത് പ്രവാചൻ പറഞ്ഞൊരു വചനമുണ്ട് അഴുത്തിൽ അജീറ അജിറഹു കബുലൻ യജിഫർഖു തൊഴിലാളിക്ക് അവൻ്റെ കൂലുകൊടുക്കണം വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് ഈ അവകാശം ചോദിച്ചു വാങ്ങാൻ വിപ്ലവം ആവശ്യമില്ല ഒരു മുമ്പിനെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധർമ്മത്തിൻ്റെ അവൻ്റെ അഖീതയുടെ അവൻ വിമാനിൻ്റെ ഭാഗമായി തൊഴിലാളി ചൂഷണം പാടില്ല അവകാശികൾക്ക് അവകാശം കൊടുക്കണമെന്നതാണ് നമുക്കറിയാം അള്ളാഹു സുബാന പ്രവാചകന്മാരെ തന്നെ നിയോഗിച്ചത് ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനത്തിനാണ് മൂസാ അലൈസ്മാദ് ആകാശത്തിലുള്ളവൻ നമ്മോട് കാരുണ്യം കാണിക്കുമെങ്കിൽ നമ്മൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കാം ഈ സന്ദർഭത്തിൽ കോവിഡ് മൂലം മരണസംഖ്യ രണ്ട് ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് നമ്മളാരും കണക്ക് കൂട്ടിയില്ല ഇത്ര ഉണ്ടാകുമെന്നില്ലേ ഈ സന്ദർഭത്തിൽ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഒന്ന് സാമ്പത്തിക രംഗം തന്നെ ഇനി ഈ മഹാമാരി പിൻവാങ്ങിയാൽ തന്നെ ലോകസമ്പൽ ഘടന അതീവ ഗുരുതരമായി മാറുകയാണ് ഇവിടെയും ഇസ്ലാമിൻ്റെ ഇടപെടാനും തൊഴിലാളിക്ക് തൊഴിൽ നഷ്ടപ്പെടും പമ്പൻ വ്യവസായികൾ മൂക്കൂത്തി വീഴുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൃഷി ആകെ തന്നെ നേരത്തെ തന്നെ തകർന്നൊരു ഘട്ടത്തിലാണുള്ളത് ഗവൺമെൻറ്റുകൾ തന്നെ കഷ്ടപ്പെടുന്ന സാമ്പത്തികമായി തകരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു മുമിൻ അവനെ അവൻ്റെ ധർമ്മത്തിൻ്റെ നിന്ന് ഖുർആാനിൽ നിന്ന് ഹദീസില് നിന്ന് കിട്ടേണ്ട ഉപദേശം സമ്പത്ത് അള്ളാഹു നിന്നെ പരീക്ഷിക്കാൻ തന്ന ഒന്നാണ് നീ അതിൻ്റെ മാനേജർ മാത്രമാണ് എന്നതാണ് അംഫിക്കു ഇമ്മ റസഖിനാക്കും നാം നൽകിയതിൽ ചിലവഴിക്കുക എന്നാണ് ഖുർആാനിൻ്റെ അധ്യാപൻ സമ്പത്തിനെ ഇസ്ലാം വളരെ കണക്കിലെടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് അൽ ബിറു പുണ്യമെന്ന് പറഞ്ഞാൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയലാണ് ചുരുങ്ങിയ അർത്ഥത്തിൽ നാം മനസ്സിലാക്കി ആരാധനകളാണ് അള്ളാഹു തിരുത്തുകയാണ് അതല്ല ബിററ് എന്ന് പറഞ്ഞാൽ സ്നേഹം മനുഷ്യനെ സഹായിക്കലാണെന്ന് പറഞ്ഞത് സമ്പത്തിനെ കുറുവാൻ വളരെ കണക്കെടുക്കും ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇസ്ലാമിന് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിനോട് ഒരുപാട് നിലപാടുണ്ട് വരാൻ പോകുന്നത് കടുത്ത ദാരിദ്ര്യത്തിൻ്റെ ദിനരാത്രങ്ങളാണ് സംശയമില്ല സമ്പത്തി വിദഗ്ധരാവേണ്ട ആവശ്യമില്ല നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ സ്ഥിരം ശമ്പളം വാങ്ങുന്ന ഗവൺമെൻറ് ജീവനക്കാരും അധ്യാപകരും ധരിച്ചിരിക്കും ഞങ്ങൾ സുരക്ഷിതരാണെന്ന് നിങ്ങൾക്ക് ശമ്പളം നൽകാനുള്ള വ്യവസ്ഥ നിലനിന്നാലല്ലേ നമുക്ക് ഒന്നാം തീയതി ശമ്പളം കിട്ടും അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാവരും സഹായിക്കണം ശമ്പളം വാങ്ങുന്നവർ ഒരു ധാർഷ്യത്തോടെ പെരുമാറാൻ പാടില്ല അള്ളാഹു നിങ്ങളെ ഇപ്പോൾ തന്നുകൊണ്ട് ഇതിൽ പെടാതെ സഹായിച്ചുവെങ്കിൽ അള്ളാഹു അല്ലാച്ചുനു കഴിവുള്ളതാണ് അതുകൊണ്ട് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ സാമ്പത്തിക രംഗത്തെപ്പറ്റി മുസ്ലിം കരുതൽ സ്വീകരിക്കണം സമ്പത്തിനോടുള്ള ഇസ്ലാമിൻ്റെ ഒരു നയം ഖുറാൻ പറയുന്ന സൂറത്ത് നിസ്സാൻ്റെ ആരംഭത്തിൽ ഒലാ തുസ്സുഫഹാ അംവാലക്കും അല്ലത്തി ജായൽ അല്ലാഹുലക്കും ഖിയാമൻ ഒലാ തുസ്സുഫ അംവാലക്കും അല്ലത്തി ജാല അല്ലാഹുലൊക്കും ഖിയാമൻ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ് നിങ്ങൾ സമ്പത്തിനെ അവിവേകികൾക്ക് കൊടുക്കരുത് ഒരു കുട്ടി മരിച്ചു എത്തീമാണ് ഒരുപാട് സ്വത്തുണ്ട് ഉപ്പക്ക് അത് ആ കുട്ടിയെ നിങ്ങൾ നശിപ്പിക്കാൻ വിടാൻ പാടില്ല കുറയാൻ പഠിപ്പിക്കുകയാണ് അത് കാര്യ കൈകാര്യത്തിൽ കൈകാര്യം ചെയ്യണം അപ്പം നമ്മുടെ സമ്പത്ത് നിങ്ങൾ വിവേചനാധികാരവും വിവേകബുദ്ധിയും ഇല്ലാത്ത രേൽപ്പിക്കരുതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട് അത് നിങ്ങളുടെ നിലനിൽപ്പാണ് അമ്പാലുക്കും അല്ലത്തീ ജാലാഹുലക്കും ക്യാമൻ അതിലാണ് നിലനിൽപ്പ് അപ്പോൾ ഒരുപാടുള്ളവൻ എനിക്കെമ്പാടുമുണ്ട് എന്ന് നേരെ ധൂർത്തടിക്കാൻ പാടില്ല എൻ്റെ പണമല്ലേ ഞാൻ സമ്പാദിച്ചതല്ലേ പാടില്ല അള്ളാഹു സ്വകാര്യ സ്വത്തവകാശം അനുവദിച്ചതോടൊപ്പം ഒരുപാട് ഷർത്തുകൾ ഉപാധികളും വെച്ചിട്ടുണ്ട് നീ ധൂർത്തടിക്കുമ്പോൾ മൂല്യം കുറയും നാട്ടിൽ നാണയത്തിൻ്റെ അത് കഷ്ടപ്പാടിന് കാരണമാകും കിയാമൻ നിന്റെ നിലനിൽപ്പിൻ്റെ നിദാനമാണ് സമ്പത്ത് എന്ന് പറയുകയും തുടർന്ന് അതേ സൂറത്തിൽ തന്നെ അള്ളാഹു തേല അനാഥകളെ കാര്യം എടുത്തു പറഞ്ഞു ഒബുത്തലു യത്താമ ഹത്താ ഇതാ ബലകുന്നിക്കീപുകളുടെ മുതലുകൾ ആ കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ സൂക്ഷിക്കണം അവൻ എന്ന് പരീക്ഷിച്ചറിഞ്ഞിട്ട് അവന് കൊടുക്കാവൂ ചിലപ്പോൾ പ്രായപൂർത്തി എത്തണം ചിലപ്പോൾ വിവേചനാധികാരം എത്തണം കുറാൻ തന്നെ പറയുന്നു വൈൻ ആനസ്തും ഋഷ്ദൻഫദ് ഇലയും അവർക്ക് ഋഷ്ദി വിവേകം പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായാലും അവരെ ഏൽപ്പിക്കാവുന്നില്ല അപ്പം സമ്പത്ത് അള്ളാഹു കണക്കിലെടുത്തൊരു സംഗതിയാണ് ഈ ദുരന്തത്തിന് ശേഷം വരാനിരിക്കുന്ന കൊടിയനാളുകൾ കൈകാര്യം ചെയ്യാൻ നമുക്കൊരു മാതൃക കുറാൻ പറയുന്നുണ്ട് ഹസരത്ത് യൂസുഫ് അലൈ സലാത്തു വസ്സലാം ദീർഘമായൊരു കഥയാണ് അതിൽ അദ്ദേഹം അവസാനം ജയിലിൽ അസീസിൻ്റെ വീട്ടിൽ പീഡിക്കപ്പെടുന്നു ആ കുറ്റാരോപിതനാകുന്നു നീണ്ട കാലം ജയിലിൽ കിടക്കുന്നു അവസാനം അള്ളാഹുവിൻ്റെ തക്ലീർ അനുസരിച്ച് ഈജിപ്തിലെ ഭരണാധികാരിയെ മാറുന്നു ജയിലിൽ നിന്ന് തൻ്റെ രാജാവ് കണ്ട സ്വപ്നത്തിന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന വീക്ഷണത്തിൽ വിവരണത്തിൽ ആഖ്യാനത്തിൽ പറയുന്നത് ഈജിപ്തിൽ ഏഴ് കാലം സുഭിക്ഷമായ കാലം വരും അന്ന് നിങ്ങൾ സമ്പാദിച്ചു വെക്കണം നിങ്ങൾ ഭക്ഷിക്കാൻ ആവശ്യമല്ലാത്ത ധാന്യം സംഭരിച്ചു വെക്കണം പിന്നെ കടുത്ത ദാരിദ്ര്യത്തിൻ്റെ വരൾച്ചയുടെ കാലഘട്ടം വരും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ നയം താൻ ഭരണാധികാരിയപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗത്തിൽ കൊണ്ടുവന്നു അദ്ദേഹം ഭരണാധികാരി പറയുന്നുണ്ട് ജയിലിൽ നിന്ന് വിമോചിതനായി രാജാവ് ഹാജരാക്കിയപ്പോൾ എന്നെ നിങ്ങളെ ഈ കാര്യം ഏൽപ്പിക്കുന്നത് ആവശ്യപ്പെടുന്നതെ കുറാൻ പറയുന്നുണ്ട് ഇനി അമീനുൻ ഞാൻ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് ക്രിസ്തത്ത് യൂസഫ് കാലയൽ അലി ക്രിത്തു അസ്തഹ്ലി സുഹുലി നഫ്സി അവനെ കൊണ്ടുപോരു ജയിലിൽ നിന്ന് ഞാൻ എനിക്ക് സ്വന്തക്കാരനാക്കട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ബോധ്യപ്പെട്ട രാജാവ് അവിടുത്തെ സാമ്പത്തിക മേഖല ഏൽപ്പിക്കുകയാണ് അപ്പോൾ യുസു പറഞ്ഞൊരു വാക്കുണ്ട് ഓ ജി അൽ അല ഹസാ ഇന്നി ഹഫീലുൻ അലീം അള്ളാഹു അറിയിച്ച ഇൽമനിക്കാ വിഷയത്തിലുണ്ട് അദ്ദേഹം ചെയ്തത് ഖരുതി വെക്കലാണ് സഹോദരന്മാർ നമുക്ക് റമദാൻ വരികയാണ് ജക്കാത്ത് ഒഴുകുകയാണ് മഹല്ലുകൾ അലഹമില്ല നല്ലൊരു മാതൃക തന്നെ മുൻ വർഷങ്ങളെക്കാൾ ഈ വർഷത്തെ ജക്കാത്തി വിതരണത്തിന് നമുക്കൊരു നയം വേണം ജക്കാത്തിൻ്റെ കണം പണം കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങുന്നവൻ പെരുന്നാളിനു വേണ്ടി അടിച്ചു പൊളിച്ച് നശിപ്പിക്കരുത് കൊടിയ ദാരിദ്ര്യം വരാനിരിക്കുന്നു എല്ലാവർക്കും അതുകൊണ്ട് ധനവ്യയത്തിൽ സമത്വവും സൂക്ഷ്മതയും വേണമെന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു കഥാ പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ സാമ്പത്തിക ഇടപാട് ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല അള്ളാഹു വുസൂബ് ബുഹാനാവത്തല പ്രവാചകന്മാരെ അയക്കുന്നത് തന്നെ ലായ് പറയാൻ മാത്രമല്ല അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന ഒന്നാം നമ്പർ കാര്യം പറഞ്ഞ ശേഷം പല പ്രവാചകന്മാരും കൈ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ വീക്ഷണത്തിൽ തനി തനുഭൗതികമായ രാഷ്ട്രീയക്കാർ പറയേണ്ടതാണ് മതക്കാർ പറയേണ്ടതല്ല എന്നതും തോന്നുന്ന കാര്യങ്ങളിലാണ് പ്രവാചകന്മാർ നേർക്കുന്ന ഇടപെടുന്നത് സ അടിമത്വത്തിൽ നിന്ന് തൻ്റെ അനുയായികളെ മോചിപ്പിക്കാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയത് യഥാർത്ഥ വിമോചന സമരമാണ് സ്വതന്ത്ര സമരമാണ് അതുപോലെ സാമ്പത്തിക ചൂഷണത്തിനെതിരെ വന്ന മഹാനായ പ്രവാചകനാണ് ഷു ഐബൈ അലൈഹി വസ്സലാം അദ്ദേഹം ഇന്നത്തെ ജോർദാനിലെ അന്നത്തെ ഷാമിലെ ഒന്നൊരു പ്രവാചകനാണ് അദ്ദേഹം ആളുകൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന കൂട്ടത്തിൽ പറയുന്നു നിങ്ങളെ സമ്പത്ത് അത് നിങ്ങൾക്ക് പോലെ കൈകാര്യം ചെയ്യാൻ പാടില്ല അത് പാവങ്ങൾക്ക് അവകാശമുണ്ട് ഇത് പറഞ്ഞപ്പോൾ ആ നാട്ടുകാർ കാരണമാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഷുവൈബെ അലൈഹി സ്വലാത്തുലാമിനോട് ഷുവൈബെ നിര നമസ്കാരമാണോ ഇതൊക്കെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ആ സലവാത്തുക്ക തൗമുറുക്ക അലാ നെത്തുറുക്കമായ അഴുതു ആ ബാവന ഞങ്ങളെ പൂർവികർ പ്രാപിച്ച ബിംബാരാധന പാടില്ല എന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന നമസ്കാരമാണെന്ന് പറഞ്ഞിട്ട് നീനാണോ നിന്റെ മതമാണോ എന്നാണ് ഒരു ഭാഗം കൂടി അവർ വരുന്നുണ്ട് തുറന്ന് നമ്മുടെ സ്വത്തിൽ നമ്മളിഷ്ടം പോലെ നമ്മൾ വിചാരിക്കും പോലെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നിൻ്റെ മതബോധമാണോന്ന് ചോദിക്കുന്നുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ സമ്പത്തിൽ അള്ളാഹുനോട് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കുക അവസാനിപ്പിക്കുക ജക്കാത്ത് കൊടുക്കുന്നവരും വാങ്ങുന്നതും ആ ഒരു നയം സ്വീകരിക്കുക പലരും ഇപ്പോൾ ജക്കാത്ത് മഹല്യ സംവിധാനത്തിലാണ് വിതരണം ചെയ്യുന്നത് അത് ഇസ്ലാമിൻ്റെ തേട്ടമാണ് തിരുമേനി കാണിച്ചെന്നൊരു സംഗതിയാണ് സംഭരണ സക്കാത്ത് സംഭരണവും വിതരണവും അവിടെ നമുക്ക് സഹോദരന്മാർക്ക് ഇപ്പോഴൊരു സംശയമുണ്ട് ഒന്നിച്ച് കമ്മിറ്റി ഏൽപ്പിച്ചാൽ വീടുകയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഞാനതിനെ ആക്ഷേപിക്കുന്നില്ല പക്ഷെ അങ്ങനെ പറയുന്നവർക്ക് തന്നെ കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല എന്ന് പറയുന്നവർക്ക് തന്നെ ഫിഫ്ഹദീൻ്റെ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുക നമ്മളെല്ലാം അംഗീകരിക്കുന്ന നമ്മുടെ പള്ളി ദർശകൾ ഓതുന്ന ഫിക്കൽ തന്നെ പറയുന്നുണ്ട് നീ നിശ്വസ്തനായ ഒരു വക്കീലിനെ ഏൽപ്പിച്ചാൽ മതിയെന്നുള്ള ഇപ്പോൾ നാട്ടിലെ മഹല്ല് പ്രസിഡൻറ്റിനെ ഞാൻ വക്കീലായി സങ്കല്പിച്ചുകൊണ്ട് ഇതേ മഹല്യത്തിൽ അർഹർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം നീയത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കാം നമുക്ക് കമ്മിറ്റി എന്ന് വിളിക്കേണ്ട ആ പരിഹാരം നമ്മുടെ ഫിക്കൽ തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ തർക്കമില്ല പറഞ്ഞു വരുന്നത് അങ്ങനെ സംഭരിക്കുന്ന ജക്കാത്ത് കമ്മിറ്റികൾ മുൻ വർഷങ്ങളിൽ ലിസ്റ്റുണ്ടാക്കി അഞ്ഞൂറും അൻപതും നൂറുമായി വിതരണം ചെയ്തിന് പകരം ഇപ്രാവശ്യത്തെ അത്യാവശ്യ ആവശ്യങ്ങൾ പരിഗണിച്ച് ബാക്കി വരുംകാലത്തെ ദാരിദ്ര്യത്തെ നേരിടാൻ ബുദ്ധിപൂർവ്വമായി സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഒരു ദീർഘകാല പ്രൊജക്റ്റ് കണ്ടുപിടിക്കണം എന്ന് യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ നയം നമ്മളെ പഠിപ്പിക്കുന്നു ശിവ നബിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്പത്ത് ദീനിൻ്റെ ചർച്ച ദീൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അത് തനി ബൗദ്ധികമല്ല കേവല രാഷ്ട്രീയമല്ല ഈ കോവിഡാനന്തര സാമ്പത്തിക ദുരിതം വരുമ്പോൾ നമ്മുടെ സഹോദരന്മാരെ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളെയും ഞാനിവിടെ ഓർക്കുകയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ അവരെല്ലാം സമ്പന്നരാണ് പക്ഷേ പലരും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് പലരും വൻ കടത്തിൽ അകപ്പെട്ടുകൊണ്ടായിരിക്കും വരുന്നത് ഭാവി ശൂന്യതയാണ് വേജാറാണ് പലരും ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നു അങ്ങനെ നാം പത്രങ്ങളിൽ വായിച്ചു വലിയ വലിയ സമ്പന്നർ കോടികളുടെ ഉടമകൾ അതിനേക്കാളും വലിയ കോടിയുടെ കടം വരുമ്പോൾ എന്തു ചെയ്യും ആത്മഹത്യ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ ഒരു കഥ പറയാതിരിക്കാൻ നിർവാഹമില്ല സഹോദരന്മാരെ സഹോദരിമാർ എത്ര കഷ്ടപ്പെട്ടാൽ ഏത് പരീക്ഷണമാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാണ് സാമ്പത്തികമാകട്ടെ ശാരീരികമാവട്ടെ രോഗങ്ങളാവട്ടെ ആത്മഹത്യ പരിഹാരമല്ല ഇസ്ലാം കഠിനമായി വിരോധിച്ച ഒരു തിന്മയാണ് ആത്മഹത്യ കാരണം നിന്റെ ജീവൻ സൃഷ്ടിച്ചത് നീ അല്ല എന്ന കാരണത്താൽ അത് നശിപ്പിക്കാൻ നിനക്ക് അവകാശമില്ല ഓലുൽ കുർ കൽപ്പനയാണ് നിങ്ങൾ നിങ്ങളെ കൈകളെ നാശത്തിലേക്ക് ഇടരുത് ഇവിടെ നമുക്കൊരു കഥ ഓർമ്മ വരികയാണ് എത്ര കൊടിയ ഘട്ടത്തിൽ വത്താലും അള്ളാഹു രക്ഷിക്കും പരീക്ഷണമാണ് ശ്രവിക്ക സഹിക്കുക കടത്തിൽ മുങ്ങിയവൻ നല്ല മതവിശ്വാസികൾ ഇസ്ലാമിക പ്രവർത്തകർ പോലും പതരി പോവാറുണ്ട് നമുക്കൊരു കഥ ഓർമ്മ വരുന്നത് ബഹുമാന്യനായ മഹാപണ്ഡിതൻ മാ യൂറോപ്യൻ പണ്ഡിതനും ഗവേഷകനും പത്രപ്രവർത്തകനും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചനുമായ മുഹമ്മദ് അസദിനെയാണ് ഇസ്ലാം സ്വീകരിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹം മക്കയിലേക്ക് പോവുകയാണ് ആ കഥ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് മക്കയിലേക്കുള്ള പാത മലയാളത്തിൽ ലഭ്യമാണ് റോട്ട് മക്ക എന്ന പ്രസിദ്ധമായ കൃതി ഒരുപാട് ഭാഷകളിൽ വിവർത്തനം വന്നു അദ്ദേഹം ഒരു സഹ യാത്രികനും അല്ലെങ്കിൽ ഒരു സഹായിയുമായിട്ട് അറേബ്യൻ മരുഭൂമി മുറിച്ചുകടക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ടു പോയി ഒരു മാർഗവുമില്ല കൊടും ചൂടിൽ മരു മരുഭൂമിയിലെ കൊടും അവസാനം മരിക്കാൻ കിടക്കുകയാണ് വേറെ മാർഗമില്ല വെള്ളമല്ല ദാഹിച്ചദ്ദേഹം പറയുന്ന ആവിൽ നിന്ന് മുള്ളു കുത്തുന്നതുപോലെ വേദന അനുഭവപ്പെട്ടു എന്നുള്ളത് അങ്ങനെ അദ്ദേഹം വീണ് ഓർമ്മ മാത്രമാക്കിയിട്ട് കൈകാലുകൾ ചലിക്കാത്തൊരു ഘട്ടം മരുഭൂമിയിൽ ഇത് ഇന്ന ഫൈസൽ രാജാവിൻ്റെ മുൻ സൂദി രാജാവ് അബ്ദുല്ല അസീസ് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അടുത്ത കാലത്ത് സംഭവിച്ചതാണ് ഏതോ പുര പുരാണ കഥയല്ല അദ്ദേഹം തപ്പിത്തടഞ്ഞ് തൻ്റെ വാഹനത്തിൽ നിന്ന് ഒട്ടകത്തിൽ നിന്ന് തൻ്റെ റൈഫിൾ കയ്യിൽ എന്തുവാ തീരുമാനിക്കുകയാണ് സ്വയം വെടിവെച്ച് മരിക്കുവാൻ അപ്പോൾ ഒരു ആയത്ത് ഓർമ്മ വന്നു കുറുവാനില്ലേ ഇസ്ലാമത്തെ സ്വീകരിച്ച കാലത്ത് അദ്ദേഹം നന്നായി ഇസ്ലാമിനെ പഠിച്ചു അറബി ഭാഷ പഠിച്ചു ആയത്ത് ഇതായിരുന്നു തീർച്ചയായും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും ലബലുവന്നും എന്ന് പറഞ്ഞ് പരീക്ഷ വിശപ്പ് കൊണ്ട് അല്ലേ ലബ്ലു മിനിൽ ഹൗ ഫി വൽ ജൂ ഏ ഭയം വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം റൈഫിൾ അവിടെ വെച്ചു മരിക്കാതെ കിടന്നു പ്രാർത്ഥിച്ചു ഉള്ള ഓർമ്മ കൊണ്ട് അല്പം കഴിഞ്ഞ് യാത്രക്കാർ പോകുന്ന ദൂരദിക്കിലൂടെ അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടു അവർ തന്നെ കണ്ടിട്ടില്ല അദ്ദേഹം നേരത്തെ താൻ ആത്മഹത്യ ആത്മഹത്യ ചെയ്യാനെടുത്ത റൈഫിളെടുത്ത് ആകാശത്തേക്ക് ഓടിവെക്കുന്നു ആ ശബ്ദം കേട്ട് യാത്രക്കാർ വരുന്നു അദ്ദേഹത്തെ രക്ഷിക്കുന്നു അദ്ദേഹം ദീർഘകാലം ജീവിക്കുന്നു അലഹദില്ല അപ്പം ആത്മഹത്യ പരിഹാരമല്ല എന്ന് സാങ്കേതികമായി പറഞ്ഞു ആനുശാരികമായി പറഞ്ഞു തന്നേ ഉള്ളൂ അള്ളാഹുവിൽ വിശ്വാസമറിപ്പിക്കുക തവക്കൽ ചെയ്യുക ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് ഒരു അന്ധകാരത്തിന് ഒരു പ്രകാശമുണ്ട് ഇന്ന അയൽ ഒ സിരിസുറ ഇന്ന ഇന്ന അയൽ ഒ സി ഞാൻ പറഞ്ഞു വരുന്നത് വരാൻ പോകുന്ന ദാരിദ്ര്യത്തെ പട്ടിണിയെ നമ്മൾ നേരത്തെ കാണണം ആസൂത്രിതമായി നീങ്ങണം ഉള്ളവൻ ദൂർത്തടിക്കരുത് നമ്മുടെ സമ്പത്തിനെ ഏറ്റവും നശിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കാര്യം കിട്ടാതെ പോകുന്ന ഒരു മേഖല അതൊന്ന് ദൂർത്താണ് മറ്റൊന്ന് ഇസ്ലാം കഠിനമായി വിരോധിച്ച പലിശയാണ് സഹോദരമാരെ പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മളെല്ലാവരും ബാങ്കുമായി ഇടപഴകുന്നവരാണ് ഇടപഴകുവേണ്ടി വരും അവിടെ ഒരു സൂക്ഷ്മത അന്യൻ്റെ ബുദ്ധൻ ഞാൻ തിന്നുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ആ രിബ പലിശയെ പറ്റി പറഞ്ഞ വചനം വല്ലാത്ത കടുത്തതാണ് പലിശ വാങ്ങുന്നവർ പലിശ തിന്നുന്നവർ യുഹാരിബുൻ അല്ലാഹു റസൂലഹു അള്ളാഹുനോടും റസൂലോടും യുദ്ധം ചെയ്യാന്നാ അള്ളാഹിനോട് യുദ്ധം ചെയ്ത് നമ്മൾ ജയിക്കുമോ സഹോദരന്മാരെ സൂക്ഷ്മത പാലിക്കുക ഉള്ളവനെ കൂടുതൽ ഉണ്ടാക്കാൻ പലിശാവ്യവസ്ഥ സാധിക്കും നമ്മുടെ ഗവൺമെൻറ്റുകളും സാമ്പത്തിക മേഘം ഉച്ചൂടും തകരാൻ കാരണം പലിശയാണ് അതിന് പരിഹാരം ഇസ്ലാം പറയുന്നത് ഈ പലിശരഹിത സമ്പൽ വ്യവസ്ഥ കെട്ടിപ്പടുക്കലാണ് ഇതൊക്കെ നമ്മൾ നോമ്പിന് ആലോചിക്കേണ്ടതാണ് ഇസ്ലാമും സമ്പത്തുമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം സമ്പത്തിൽ ഇസ്ലാം വരുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അള്ളാഹുഹു സുബ്ഹാനാവത്താലെ ലോകത്തെ ആരെ സൃഷ്ടിച്ച് അവർക്ക് ഭക്ഷണം സൃഷ്ടിച്ചിട്ടുണ്ട് ലോക ജനസംഖ്യയ്ക്ക് ഭക്ഷിക്കാനാവുന്ന ഇത്രയോ ഇരട്ടി സമ്പത്തിൽ ഭക്ഷണം ഇവിടെയുണ്ട് അത് കൈകാര്യം ചെയ്യുന്നതിലാണ് പിഴവ് ഖുരാൻ പറഞ്ഞു സമ്പത്ത് ഉള്ളവൻ്റെ എഴുക്കിൽ നിന്നാൽ അത് കറങ്ങണം ഖൈല യക്കൂന ദുലഅത്തം അഖിനിയ മുതലാളിമാർക്കിടയിൽ മാത്രം കറങ്ങാനുള്ളതല്ല സമ്പത്ത് അള്ളാഹു സമത്വം നൽകിയിട്ടില്ല ഉള്ളവന് കൊടുത്തു ഇല്ലാത്തവന് കൊ അത് ഏറ്റവും കുറച്ച് അള്ളാഹു തന്നെ സൃഷ്ടിയാണ് ഞാൻ വിചാരിക്കും എന്താ അള്ളാഹുവിന് എല്ലാവർക്കും കൊടുത്തുകൂടാന്ന് അള്ളാഹു ഭൂമിയിലെ ജീവിതം പരീക്ഷണമാക്കിയതാണ് അവനുദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും ഫല്ല വഴുതൊക്കും വല്ലാ ചിലരെ ചിലർ ചിലർക്കാൾ മേലെക്കും പക്ഷേ അത് ഉള്ളവന് വിചാരിക്കണം എന്നെ പരീക്ഷിക്കാനാണ് എനിക്ക് നൽകിയത് ഈ പ്രപഞ്ചം പോലെ തന്നെ കുണ്ടും കുഴിയും തോടും മലയും നിറഞ്ഞതുപോലെ സമ്പത്തിൻ്റെ വിതരണത്തിൽ അള്ളാഹു ഏറ്റക്കുറച്ചിൽ വരുത്തി എന്നിട്ടുള്ളവനെ പരീക്ഷിക്കുകയാണ് അതുകൊണ്ട് പലിശ സൂക്ഷിക്കുക അത് അള്ളാഹുവിനോട് യുദ്ധം ചെയ്യലാണ് രണ്ടാമത്തെ ദൂർത്ത് ഇംഫാത്ത് ചിലവഴിക്കാൻ അള്ളാഹു കൽപ്പിച്ചു അവിടെ മടിക്കരുത് ഉള്ളവൻ കൊടുക്കണം ഈ ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഉദ്ദേശിച്ചുകൊണ്ട് റമ റമലാനിൻ്റെ അധ്യാപകനായി ഞാൻ പറയുകയാണ് റമലാൻ പട്ടിയുടെ മാസമല്ല ഷെഹ്റുൽ മുസാവാദ് സമസൃഷ്ടി സ്നേഹത്തിൻ്റെ മാസമാണ് അള്ളാഹുൻ്റെ പ്രവാചകൻ ധാരാളം കൊടുക്കുന്ന ജവാദ് ആയിരുന്നു പക്ഷേ റമദാൻ വന്നാൽ പറയാനില്ല അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു ഇനി എനിക്ക് റമദാനന്തരം വരാൻ പോകുന്ന കോവിഡ് ആനന്തരം വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ കരുതി വെക്കണം ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം സമ്പത്ത് വ്യവസായം തൊഴിലെല്ലാം കൂപ്പ് കുത്തുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കൃഷിയെ നാം പ്രോത്സാഹിപ്പിക്കണം കൃഷിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന ആഹ്വാനം നിങ്ങൾ ലഭിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കാർഷിക കുറപ്പിൽ നിന്ന് മാത്രമല്ല കുർഹാനിൽ നിന്നും സുന്നത്തും തന്നെയാണ് അതിനു ഇസ്ലാം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു ഇനി മിസ്സിലാസം പറഞ്ഞു നീ മരം നടാൻ പോവുകയാണ് നിൻ്റെ കയ്യിലൊരു തയ്യുണ്ട് ഒരു ഇത്തപ്പന തയ്യുണ്ട് വ്യാമം വരാൻ പോവുകയാണ് ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന് ഇവരെ വിരം കിട്ടിയാലും സമയമുണ്ടെങ്കിൽ നീ ആ തൈ നടണം ബാക്കി അള്ളാഹു നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ കൃഷി അതിന് അതിൻ്റേതായ പുണ്യമുണ്ട് നമ്മൾ പറയും എന്നുണ്ടാക്കിയിട്ടാ പക്ഷികളും മൃഗങ്ങളും തിന്നുപോകുന്നു ചെടികളെ മറ്റ് ജീവികൾ നശിപ്പിക്കുന്നു പ്രയാസപ്പെടേണ്ട അതിൽ ശതക്കയുണ്ട് നീ ഒരു മരം വെച്ച് പിടിപ്പിച്ചു അതിൽ നിന്ന് പക്ഷികളോ മൃഗങ്ങളോ ജീവിക ജീവജാലങ്ങളോ മനുഷ്യനോ തന്നെ മോഷ്ടിച്ചു തിന്നോട്ടെ നിയത്ത് നന്നാക്കുക അവൻ്റെ ശ്രതക്കയായി മാറ്റുക എന്നാൽ നിനക്കൽ പ്രതിഫലമുണ്ട് ഒരു വൃദ്ധൻ വയസ്സായ മനുഷ്യൻ മരന്നിടുമ്പോൾ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു എന്തിനാക്കാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫലമുണ്ടായ അനുഭവിക്കാൻ യോഗമുണ്ടോ ഞാൻ പറയുന്നത് അതിൽ നിന്ന് ആര് കഴിച്ചാലും പിൻ തലമുറയിൽ ആര് കഴിച്ചാലും പക്ഷികൾ ഭക്ഷിച്ചാലും അതിൻ്റെ പ്രതിഫലം അവൻ്റെ ഖവറിലേക്ക് അവൻ്റെ സ്വർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും കൃഷിയെ ഇസ്ലാം അങ്ങേറ്റം പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ട് തന്നെ നാം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും ആർഭാടവും ദൂർത്തും ഒഴിവാക്കി നമ്മുടെ പാരമ്പര്യ ജീവിതത്തിലേക്ക് വരണം അതൊന്നും ഓർമ്മിപ്പിക്കേണ്ട സന്ദർഭം ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ കാലവർഷം ആരംഭിക്കുകയാണ് ഇടമഴ അഹമ്മദില്ല കിട്ടിക്കൊണ്ടിരിക്കുന്നു വിത്തിറക്കുക പുത്തും എന്ന രീതിയിലേക്ക് നാം തിരിച്ചു പോകേണ്ടതുണ്ട് അവസാനമായി വിശുദ്ധ റമലാനിൻ്റെ അധ്യാപനം എന്ന നിലയ്ക്ക് ഞാൻ രണ്ടാം പത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യത്തെ പത്ത് റഹ്മത്താണ് അത് ചോദിച്ചു വാങ്ങണം അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ ഒരു കൊച്ചു അംശം മാത്രമാണ് അള്ളാഹു ദുനിയാവിലേക്ക് ഇറക്കിയിട്ടുള്ളൂ അതിൽ നിന്നാണ് നമ്മൾ പരസ്പരം സ്നേഹം കാണിക്കുന്നത് തള്ളക്കോഴി കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കുന്നത് അതൊക്കെ ചെറിയൊരു അംശം മാത്രം അതിനുദാഹരിച്ച് സമുദ്രത്തിൽ വിരൽ മുക്കി പൊക്കുമ്പോൾ ആ വിരലിൽ എത്ര വെള്ളമുണ്ടോ എത്ര തുള്ളി വെള്ളമുണ്ടോ അത് മനുഷ്യരുടെ ജന എല്ലാവരുടെയും കാരുണ്യവും ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റേതുമാണ് ആ അള്ളാഹുവിൻ്റെ റഹമത്ത് കിട്ടാൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അവിടെ മഫറത്താണ് അള്ളാഹുവിൻ്റെ ഇസ്തീഫാർ ചെയ്തുകൊണ്ടിരിക്കുക ഇസ്തിഫാർ എന്ന് പറയുമ്പോൾ തൗബ പഠിക്കേണ്ട ഒരു വിഷയമാണ് കുറ്റം സമ്മതിച്ച് അള്ളാഹുവിനോട് ഇനി ചെയ്യുകയില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇസൈഫാറിൻ്റെ ലോകത്തേക്ക് കിടക്കുവാൻ നമ്മൾ ഞാൻ കുറെ അസൗഫിറുള്ള പറഞ്ഞല്ലോ പോരാ ജീവിതത്തിൽ മാറ്റം വരണം ഭക്ഷണത്തിൽ മാറ്റം വരണം ഹറാമ് തിന്നുന്നില്ല വരുത്തണം ഇനി മേലാൽ ഹറാമ് അറിഞ്ഞു ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം എന്നിട്ട് നമുക്ക് വരാനുള്ള ദിനരാത്രിങ്ങൾ അസ്തഫിറുള്ള പറയാം തീർച്ചയായും അള്ളാഹു നമ്മുടെ സ്വീകരിക്കും ഈ സന്ദർഭത്തിൽ പ്രാർത്ഥന വലിയൊരു ഘടകമാണ് അള്ളാഹുവാണ് എല്ലാം നൽകേണ്ടത് ഈ മഹാമാരിയിൽ നിന്നുള്ള രക്ഷ നമ്മളെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും വിദൂര ദിക്കുകളിൽ കഴിയുകയാണ് കേരളത്തിന് പുറത്തുണ്ട് ഇന്ത്യ രാജ്യത്തിന് പുറത്തുണ്ട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് ലോകത്ത് പരന്നു കിടക്കുകയാണ് അവർ നമുക്ക് വേണ്ടി നൊമ്പരപ്പെടുന്നു നമ്മളവരെ കാര്യം വിചാരിച്ച് പ്രയാസപ്പെടുന്നു അള്ളാഹു പ്രാർത്ഥിക്കുന്നു ഇൻഷ അള്ളാഹ് അള്ളാഹു അവർക്കൊരു മാർഗം തുറക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും അഭ്യർത്ഥനകളും ചില ഭാഗങ്ങളിൽ കേട്ടതിൻ്റെ ഈ സൂചനകളുണ്ട് അലഹദില്ല അൽപ അധികം വൈകാതെ തന്നെ നമ്മുടെ പ്രവാസികൾക്ക് കൂടാനയാം എന്ന് നാം പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ എൻ്റെ സംസാരം കേൾക്കുന്ന പ്രവാസികളോടും ഒന്ന് പറയാനുണ്ട് കോവിഡിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് അതിൻ്റെ പ്രോട്ടോക്കോൾ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ വരേണ്ടത് കുറേ കാലത്തിന് ശേഷം കൂടണയുമ്പോൾ വ്യഗ്രത മാറ്റിവെച്ച് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന ഗവൺമെൻറ് പറയുന്ന കാര്യം കർശനമായി പാലിക്കണം ഒരുപക്ഷെ നിങ്ങൾക്ക് പതിനാലോ ഇരുപത്തെട്ടോ ദിവസം ഉറ്റവരെ കാണാനാവാതെ ക്വാറൻറ്റൈനിൽ കഴിയേണ്ടി വരും അത്തരമൊരു ഘട്ടത്തിൽ നിങ്ങളത് അംഗീകരിക്കുകയും പിന്നെ നിങ്ങളുടെ സാമർഥ്യം ഉപയോഗിച്ചത് ലംഘിക്കുകയും ചെയ്തൊരു അവസ്ഥ വരാൻ പാടില്ല ഞാൻ കുത്തുമയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക വേദിയിൽ എന്ന് പറയുന്നത് അത്തരമൊരു പ്രശ്ന ഘട്ടത്തിൽ നാം നിയമം ലംഘിച്ചാൽ നമ്മൾ കാരണം ഒരാൾ രോഗിയാവേണ്ടി വന്നാൽ അള്ളാഹുവിനോട് സമാധാനം പറയണം ഗവൺമെൻറ്റിൻ്റെ ഭാഷയല്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ രോഗം ഉള്ള സ്ഥലത്ത് നിൽക്കണം രോഗി പകർച്ചവ്യാധി ബാധിച്ചവൻ പോവരുത് എന്നാണ് പ്രവാചക വിൽപ്പന നമ്മുടെ സ നിർബന്ധിതാവസ്ഥയിൽ നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ നാം അത് ഹലാലാകുന്നത് ഞാൻ കാരണം രോഗം പകരുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അത് ക്വാറന്റൈനിൽ കഴിയുമ്പോൾ അവൻ മനസ്സിലാക്കേണ്ടത് ആ നിയമം ലംഘിച്ചാൽ അവൻ ലംഘിക്കുന്ന നിയമം ഗവൺമെൻറ്റിൻ്റേതല്ല അള്ളാഹുവിനോടാണ് ഹറാമാണ് ചെയ്യുന്നത് അത് അവർ സൂക്ഷിക്കുക എന്നിട്ട് നമുക്ക് ഭൗതിക സൗകര്യങ്ങളെല്ലാം ഒരുക്കാം കൂട്ടായി ശ്രമിക്കാം നമ്മുടെ സ്ഥാപനങ്ങൾ അലഹദില്ല നമ്മുടെ മത നേതൃത്വവും സമൂഹ സമുദായ നേതൃത്വവും അതിനെ മുന്നൊരുക്കം ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റുമായി സഹകരിക്കുന്നുണ്ട് ഇൻഷാല്ല അവർക്കൊരു ശുഭലക്ഷണം നല്ല വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് ശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയാണ് തിയാമുല്ലയിൽ രാത്രി നമസ്കാരം അത് ഖുർആൻ അറിയാത്തത് കൊണ്ടോ പള്ളിയിൽ ജമാത്തില്ലാത്തതുകൊണ്ടോ നിന്നു പോവേണ്ട സാധ്യമായത്ര നിർവഹിക്കുക അതിലുപരി ഖുർആാനുമായി ബന്ധപ്പെടുക ഖുർആൻ ഇറങ്ങി എന്നതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത നോമ്പു തുറപ്പിക്ക് ഇഫ്താർ മൻ ഫത്തർ റസാഹിമൻ നോമ്പു തുറപ്പിച്ചവന് നോമ്പ് നോറ്റവൻ്റെ കൂലിയുണ്ട് അവൻ്റെ കൂലി കുറയാതെ എന്ന ഹദീസ് ഈ ലോക്ക്ഡൗൺ കാലത്തും നമുക്ക് പ്രായോഗികമാക്കണം അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് പരം അവർക്ക് നോമ്പ് തുറക്കാനുള്ള ആവശ്യം കൊണ്ടു കൊടുക്കുക അത് വല്ലാത്ത പുണ്യമായിട്ടാണ് നമുക്ക് നാം ഊഹിക്കുന്നതിനേക്കാൾ അധികം പുണ്യമായിട്ടും നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയാനും നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാനും കാരണമായി തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുഖാനവസ സുഖാനുഭത്തേല ഈ പരീക്ഷണകാലത്ത് ഭാഗ്യം ലഭിക്കുന്ന വിജയിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തു മാറാവട്ടെ ഈ മഹാരോഗത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ലോകത്തെ തന്നെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ഈ മഹാമാരിയിൽപ്പെട്ട് അള്ളാഹുലേക്ക് യാത്രയായവൻ പറ്റുന്ന ഒരുപാട് മുങ്ങിനികളുണ്ട് അവർക്ക് അല്ലാഹു ഷഹാദത്തിന്റെ പ്രതിനിധി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കാലഘട്ടത്തിൽ പള്ളികൾ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നുവല്ലാത്ത നമ്പരമാണ് റമലാനാണ് അവസാന പത്തിലേക്ക് വരാൻ പോവുകയാണ് പെരുന്നാളിൽ വരാൻ പോവുകയാണ് എല്ലാം അള്ളാഹുവിനോട് പറയാം അവൻ ഒട്ടും വൈകാതെ നമ്മുടെ ഹൃദയത്തിലെ ദീകരിച്ചുകൊണ്ട് ഈ പ്രയാസത്തിൽ നമ്മയും നമ്മുടെ നാടിനെയും നമ്മുടെ ബന്ധുക്കളെയും കാത്തിരിച്ചു ഈ രോഗത്തിന് ഈ രോഗത്തിൻ്റെ ശമനത്തിനും വ്യാപനം തടയുവാനും അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് മുസ്ലിങ്ങളാവണമെന്നുള്ള മനുഷ്യരാണ് അവർക്ക് ഈ രോഗം പകരാതിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക അവിടെ അധ്വാനത്തെ നാം വിലമതിക്കുക നേഴ്സുമാര് ഡോക്ടർമാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ അവരെല്ലാം മഹാത്യാഗമാണ് ചെയ്യുന്നത് അതിന് സാമ്പത്തിക സമ്പത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നാം ഈ ഐക്യദാരത്തിൽ പങ്കാളികളാവുക അതിനുവേണ്ടി ഗവൺമെൻറ് ശേഖരിക്കുന്ന ഫണ്ട് നാം വിജയിപ്പിക്കണം അവിടെ നമ്മൾ രാഷ്ട്രീയമോ കക്ഷിത്തോ നോക്കരുത് ചില ചോദിച്ചു ജക്കാത്തിൻ്റെ ഫണ്ട് കൊടുത്താൽ വിടുമോ എന്ന് ഞാൻ ഫത്തു പറയാൻ ആളല്ല ഒരു മുഫ്തിയല്ല ആ ചോദിച്ച ആളുടെ മനസ്സും അത് സൂക്ഷ്മത കൊണ്ടാണെങ്കിൽ ഞാൻ അത് ആക്ഷേപിക്കുന്നില്ല കാരണം ജക്കാത്ത് കൊടുക്കേണ്ടത് വാങ്ങേണ്ട കൂട്ടരെ കുറാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഇന്ന മസ്സാത്തുൽ ഖുറായി ഉൽ മസാഖിൻ എട്ട് കൂട്ടരാണ് അത് കൊണ്ടാണോ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുക എന്ന് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഫത്ത് പറയുന്നില്ല പകരമൊന്നു പറയാം അള്ളാഹു നിങ്ങളെ സമ്പത്തിൽ ജക്കാത്ത് മാത്രമല്ല നിർബന്ധമാക്കിയത് സഖാത്ത് എന്ന വാക്കിലും നിങ്ങളൊന്ന് മാറ്റി പഠിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കി നിർബന്ധ ജക്കാത്തിനെ സഖാത്ത് ഒന്നും ഇഷ്ടം തോന്നി കൊടുക്കുന്ന ഐച്ഛിക ചതക്കാത്തിനെ ശ്രദ്ധക്കാ എന്നും അതല്ല ഖുർആൻ നിർബന്ധ ദാനത്തെയും ശ്രദ്ധക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മസ്തക്കാത്തൊലിൽ ഫൊക്കറയിൽ മസാക്കി നിന്ന് എട്ട് കൂട്ടരെ എന്ന സ്വതക്കാന്ന വാക്കവെപ്പിച്ചത് നമുക്ക് ചെയ്യാനുള്ളത് ആ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ആ മസൽ മാറ്റി വെച്ചാലും നമ്മുടെ സമ്പത്ത് ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് പ്രത്യേകിച്ചും സൗജന്യമായിട്ടാണ് കോവിഡ് ചികിത്സ നടക്കുന്നത് പല രാജ്യങ്ങളിൽ ലക്ഷങ്ങൾ വില കൊടുക്കേണ്ടി വന്നതുകൊണ്ട് ചികിത്സിക്കാൻ കഴിയാത്ത ആളുകൾ മരിച്ചു പോകുന്നു ഇതിന് നമ്മൾ കക്ഷി രാശിയെ മറന്നുകൊണ്ട് സഹായിക്കുകയും പിന്തുണയ്ക്കുകയും വേണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ ലോക്ക്ഡൗൺ നിയമങ്ങൾ പാലിക്കേണ്ടത് ദീനീ കൽപ്പയാണ് അള്ളാഹുവിൻ്റെ കൽപ്പയാണെന്ന് മനസ്സിലാക്കി എല്ലാ സത്യവിശ്വാസികളും അതിനോട് സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബാ അനൌതേല നമ്മുടെ സതുദ്യമകൻ സാധിപ്പിച്ചതൊരു മാറാവട്ടെ ഈ വിശുദ്ധ റമദാനിൽ ശ്രമാൻ മാസം നാളെ അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ കുർഗാനിറങ്ങിയ മാസമായതുകൊണ്ട് ഖുർആാനുമായി കൂടുതൽ അടിക്കുവാൻ അടുക്കുവാനും പഠിക്കുവാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആലസ്യത്തിൽ നിന്നും ലജ്ജ ആലസ്യത്തിൽ നിന്നും അടിയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഇൻഷ അല്ലാ ഈ കാലഘട്ടം ഈ പരീക്ഷണം അതിജയിച്ച് സന്തോഷത്തോടെ സമൃദ്ധിയോടെ പരസ്പര സ്നേഹത്തോടെ മതസൗഹാർദ്ദത്തോടെ ജീവിക്കാനുള്ള ലോകം അള്ളാഹു നമുക്ക് തെളിയിച്ചേരുമാറാവട്ടെ ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ മരിച്ചു സഹോദരി സഹോദരന്മാർ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും അവരെയും നമ്മയും اللهم جنات النعيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اجعل هذا الشهر الشريف شاهدا لنا لا علينا واجعله حجة لنا لا علينا يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قالي الآجاد اللهم إنا نعوذ بك من من البرص والجنون والجذام وسيء الاسقام ربنا هب لنا من ازواجنا وذرياتنا قرة عين، واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته